നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കഴിഞ്ഞ വൺ ഡേ ഇൻ്റർനാഷണൽ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഒടുവിൽ കൂടുതൽ ബൗണ്ടറികൾ നേടിയതിൻ്റെ ആനുകൂല്യത്തിലാണ് ഇംഗ്ലണ്ട് അന്ന് ചാമ്പ്യന്മാരായത്. അത് തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദുരനുഭവമായിരിക്കും. ഇത്തവണ അതിനൊരു പ്രതികാരം ചെയ്യണം. ഇംഗ്ലണ്ട് ഫേവറിറ്റുകളായിട്ടാണ് ഈ വേൾഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നോക്കൗട്ട് ചെയ്യുക, സെമിയിൽ നിന്ന് പുറത്താക്കുക, ഫൈനലിൽ ഇടം പിടിക്കുക, ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ബ്ലാക്ക് ക്യാപ്സ് എന്തായാലും കളിക്കളത്തിലേക്ക് വരിക. അതേസമയം ന്യൂസിലാൻഡിനെതിരെ മികച്ച വിജയവുമായിട്ട് ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ പ്രവേശനം ഉറപ്പാക്കുക എന്നതായിരിക്കും ഓയിൻ മോർഗൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ അലട്ടുന്ന കാര്യം പരിക്കേറ്റ ജെയ്സൺ റോയിയെ എങ്ങനെ റീപ്ലേസ് ചെയ്യും, അദ്ദേഹത്തിന് പകരം ആരെയാണ് ഇറക്കുക എന്നതായിരിക്കും. തീർച്ചയായിട്ടും ആരെ ഇറക്കിയാലും അത് ജെയ്സൺ റോയിക്ക് പകരമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അത്രയും മികച്ച പെർഫോമൻസാണ് അദ്ദേഹം എപ്പോഴും ഇംഗ്ലീഷ് ജേഴ്സിയിൽ നടത്തിക്കൊണ്ടിരുന്നിട്ടുള്ളത്. ഈ രണ്ട് ടീമുകളും ഇന്ന് ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 7:30 ഏറ്റുമുട്ടുകയാണ്. നമുക്ക് രണ്ട് ടീമുകളുടെയും ഫോം ഗൈഡിലേക്ക് ആദ്യം ഒന്ന് പോകേണ്ടതുണ്ട്. അവസാനമായി കളിച്ച 5 T20 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് 4 വിജയം 1 പരാജയം എന്നുള്ളതാണ് അവരുടെ ഒരു മത്സര ഫലങ്ങൾ. അതുപോലെ തന്നെ ന്യൂസിലാൻഡിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, അവസാന 5 മത്സരങ്ങളിൽ 4 വിജയം 1 പരാജയം. ഇവിടെ ടീം ന്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലണ്ട് ജെയ്സൺ റോയ്ക്ക് പകരം ആരെ കളിപ്പിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിന് പകരം ജോസ് ബട്ട്ലർക്കൊപ്പം ആരെ ഓപ്പൺ ചെയ്യിക്കും? ജെയ്സൺ റോയ്ക്ക് പകരം ജോണി ബെയർസ്റ്റോ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതല്ല ഇനി ഡേവിഡ് മലാനെ ആ ഒരു റോൾ ഏൽപ്പിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് പോയാൽ ജോസ് ബട്ട്ലർ, ജോണി ബെയർസ്റ്റോ, ഡേവിഡ് മലാൻ, ഓയിൻ മോർഗൻ, ലിയാം ലിവിങ്സ്റ്റൺ, മോയിൻ അലി, സാം ബില്ലിങ്സ് ഓർ ഡേവിഡ് വില്ലി, അവിടെ ഒരു സംശയമുണ്ട്, ക്രിസ് ബോക്സ്, ക്രിസ് ജോർഡൻ, ആദിൽ റഷീദ്, മാർക്ക് വുഡ്, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രോബബിൾ ലൈനപ്പിലുള്ളത്. മറുഭാഗത്താണെങ്കിൽ ന്യൂസിലാൻഡിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ പരിക്കിൻ്റെ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ 11 മാർട്ടിൻ ഗപ്റ്റിൽ, ഡാരിൽ മിച്ചൽ, കെയ്ൻ വില്യംസൺ, ഡെവൻ കോൺവോയ്, ഗ്ലൻ ഫിലിപ്സ്, ജിമിനീഷം, മിച്ചൽ സാൻഡർ, ആഡം മിൽനെ, ടിം സൗത്തി, ഇഷ് സോദി, ട്രെൻ ബോൾട്ട്, ഈ രൂപത്തിലുള്ള ഒരു 11 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കടുത്ത പോരാട്ടം ഇന്ന് നടക്കുമെന്ന് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ജോസ് ബട്ട്ലറുടെ മിന്നുന്ന ഫോം ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകുമ്പോൾ മികച്ച ബൗളിംഗ് പെർഫോമൻസുമായിട്ട് ട്രെൻ ബോൾട്ട് ന്യൂസിലാൻഡിന് പ്രതീക്ഷ നൽകുന്നു. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം.